Yes, Your Honor. Stupid. നിന്റെ കളി കുറച്ച് കൂടി പോകുന്നു. നീ ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ പുള്ളിക്കാരൻ എന്നോട് പലതും പറയണമെന്നുണ്ട്. അമ്മേ, അമ്മ ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഇവിടെ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്. അവൻ പോകാൻ തുടങ്ങുന്നു. പോകണമെങ്കിൽ പോട്ടെ മോനെ. പോകണം എന്നുള്ളവരെ നമ്മൾ എന്തിനാ പറഞ്ഞു നിർത്തുന്നത്? ഓഹോ, അപ്പോ അമ്മയ്ക്ക് വളരെ ഇഷ്ടമല്ലേ? പറ്റിന് ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. നിന്റെ കൂട്ടുകാരനോട് ഇവിടുന്ന് പോകാൻ ഞങ്ങൾ എന്തിനാ പറയുന്നത്? പിന്നെ നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം പത്മിനി ചെയ്യുമോ? അയാൾ ഒരു ചെറിയ വട്ടനാണ് ഇച്ചായ. നിന്റെ സ്നേഹിതം മാത്രമല്ലേ അയാള്? അല്ലാതെ നമ്മളുമായിട്ട് രക്തബന്ധമൊന്നുമില്ലല്ലോ. അയാള് പോട്ടെ മോനെ. അമ്മയ്ക്കിത് പറയാൻ ഈ മകനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അവനുണ്ടായതുകൊണ്ടാണെന്നേ. അവൻ ഇവിടെ താമസിക്കുന്നതാണ് എനിക്കിഷ്ടം. പത്മിനിക്കോ? Thank you.
അച്ഛനോ? എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഞാൻ ഇച്ഛയിനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഓടി വരുന്നത് എന്തിനാന്ന് വിചാരിക്കുന്ന ദൈവാനുഗ്രഹം കൊണ്ട് നീ നല്ലൊരു സ്ഥലത്തെത്തി. അപ്പൊ ഇനി എന്നെ അന്വേഷിക്കേണ്ടെന്നായിരിക്കും. അതല്ല ജോണിയോട് കമ്പനി പോയി ഇച്ഛായിരിക്കും. ഞാൻ അമ്മയെ വിളിക്കാം. കുറച്ചു ദിവസം കൂടെ കാക്കാൻ നിനക്ക് ക്ഷമയുണ്ടായില്ല. ഞങ്ങൾ സാധുക്കളാ മോനെ. ഒരു നല്ല കാര്യം വന്നു, അത് പത്മിനിയുടെ അമ്മയ്ക്ക് ഇഷ്ടമായി, അത് നടന്നു. ഞാൻ വെറും ഒരു ബന്ധു. പത്മിനിക്ക് ഇതെങ്ങനെ സാധിച്ചു? അവൾ ഒത്തിരി കരഞ്ഞു പറഞ്ഞു. പിന്നെ അവളും ഒരു പെണ്ണല്ലേ, അവൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? നിങ്ങൾക്കെങ്കിലും എന്നെ സഹായിക്കാമായിരുന്നു. നിങ്ങളിപ്പോ പീലാത്തോസിനെ പോലെ കൈകഴുകയാണ്. ഞങ്ങളെ പെണ്ണിനെ ഞങ്ങൾ ഇഷ്ടമുള്ളവരെ കൊണ്ട് കെട്ടിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ജെയിംസ്. ജെയിംസ് ഇവിടെ? ഇവിടെയാണ് ഞാനിപ്പോ താമസിക്കുന്നത്, എന്റെ സുഹൃത്തിന്റെ വീട്. ഞാനിപ്പോ ഇവിടെയാ. അത് വേണ്ടായിരുന്നു. ആഹാ, നിങ്ങൾ തമ്മിൽ അറിയോ? അവൻ താമസിച്ചിരിക്കും. ജെയിംസിനെ തോമാസിന് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അതിനൊക്കമായിരുന്നില്ലേ. തോമാസിന്റെ വീട്ടിൽ നിന്നല്ലേ പത്മിനി പഠിച്ചത്? അതെ 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 അതെ. പക്ഷെ പത്മിനി ഹൈസ്കൂളിലും ജെയിംസ് കോളേജിലുമായിരുന്നു. ഞങ്ങൾ ജെയിംസിന്റെ കാര്യം പറയുകയായിരുന്നു, നിങ്ങൾ അയൽപക്കമാണല്ലോ. അമ്മായിക്കൊക്കെ സുഖമല്ലേ? ആ, ഒരു വിധത്തിലൊക്കെ അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ജാൻസി കോളേജിൽ അയച്ചില്ലല്ലേ? എങ്ങനെ അയക്കാനാ മോളെ, ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞുകൂടാൻ പാങ്ങില്ല. അല്ലെങ്കിൽ തന്നെ ഇക്കാലത്ത് പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടെന്തിനാ? പഠിച്ച ആമ്പിള്ളേർക്ക് തന്നെ ജോലിയില്ല. ശരിയാ, ജോണി വരാൻ വൈകുമല്ലേ, ഒന്ന് കണ്ടേച്ചു പോകായിരുന്നു. പത്മിനി, ജോണിക്കൊന്ന് ഫോൺ ചെയ്യും. അല്ലെങ്കിൽ തോമാസിന് ഇന്ന് തന്നെ പോണമെന്നില്ലല്ലോ. ഇച്ചായി നാളെ പോയാ മതി. അയ്യോ, എനിക്ക് ഇന്ന് തന്നെ അവിടെ എത്തണം. മോൾ ജോണി ഒന്ന് വിളിച്ചേ. ഹലോ പത്മിനി. നീ പറയും മുമ്പേ ഞാൻ പോകണമായിരുന്നു. ഇപ്പോഴും അവൻ എന്നെ വിടുന്നില്ല. ദയവായി എന്നോട് ക്ഷമിക്കൂ.